ഇൻസിഡൻസ് മാധ്യമങ്ങളെ കാണുകയാണ് ആ റിപ്പോർട്ടിലെ കണ്ടെത്തരുത്. അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം? അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമായിരിക്കും, നടപടി എടുക്കണം എന്നൊരാവശ്യം. അതെപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാ, പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ. അന്ന് കുറെ വർഷമായിട്ട് ഖത്തർ മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ഈ പുതിയ നടിമാരുടെയൊക്കെ വാതിലിൽ വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? അതറിയില്ല, സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല, നമുക്കറിയില്ല. ഉറപ്പല്ലേ അങ്ങനെ ഉണ്ടായ അന്വേഷിക്കണം അദ്ദേഹത്തിന്, നല്ലതല്ലേ? മറ്റൊരു കാര്യം, ഇപ്പോ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളത് നമ്മൾ പറയുന്നത്. ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല, പിന്നല്ലേ ബംഗാളി. അല്ല, ചലച്ചിത്ര അക്കാദമിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്തരം ആരോപണം. ആർക്ക് വേണ്ടി എന്ന് പറയല്ലോ, പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരില് ഓരോരുത്തർക്കും എന്തും പറയാമല്ലോ. പെട്ടെന്ന് അറിയുന്നത് അതല്ലേ നമുക്ക് ചർച്ചയായ എളുപ്പവും, അങ്ങനെയുള്ളവരെ കുറിച്ച് നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരൽ ചൂണ്ടുപ്പിടല്ലേ. എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല, എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല. അതുകൊണ്ട് അതിനകത്ത് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത്. അപ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ്. ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്ന് നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല, അവരുടെ മുഖം മൂടി അഴിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ ഗുരു അവര്. മോശം അനുഭവം പറയുമ്പോഴേ അക്കാര്യത്തിൽ നടപടി കാര്യക്ഷമമായി ഉണ്ടാകണം എന്നുള്ളതല്ലേ? അതങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും, പ്രതീക്ഷ തന്നെയാണ്, നല്ല ശുഭപ്രതീക്ഷ. എല്ലാത്തിനും സർക്കാർ ഇടപെടണമെന്ന് അങ്ങ് പറയുകയാണ്. സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കിയതൊക്കെ, അവര് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ മറുപടി. എനിക്കറിയില്ല. പരീക്ഷ ബാക്കിയുള്ളവർക്കും കൂടെ പ്രചോദനമാണ്. നാലാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ആളാണ് ഇന്ദ്രൻസ്. അപ്പോൾ ഇപ്പോൾ 68-ാം വയസ്സിൽ 7-ാം ക്ലാസ് പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്, അട്ടകളത്തറ സ്കൂളിലാണെന്ന് മനസ്സിലാക്കുന്നു. 7-ാം ക്ലാസ് പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിന് തൊട്ട് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇന്ദ്രൻസ്. ഒരുപാട് പേടിയുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ വിവാദ വിഷയങ്ങളിൽ ചില പ്രതികരണങ്ങൾ വേണ്ടത്ര ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ രഞ്ജിത്തിന്റെ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും ഇന്ദ്രൻസിന്റെ ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായി നൽകുകയും ചെയ്തു.